പോർട്ടുഗീസ് ലിവർ ബാബ് എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ലിവർ ഫ്രൈ എന്ന് കേട്ടിട്ടുണ്ട്. പൊരിച്ചാൽ പെറുക്കി തന്നെ നല്ല രസാ, മൊരമൊരാന്നിരിക്കും. കളിയാക്കണ്ട, അണ്ണൻ തന്നെ ലിവർ ബാബു. ഓഹോ, ഞാൻ ഫാദർ തെക്കൻ, ഇവിടുത്തെ പ്രിൻസിപ്പലാ. പോട്ടെ ലിവർ. അങ്ങനെ അങ്ങ് പോയാലോ. അതെ, ഇവൻ അണ്ണന്റെ വേന, ഇവന്റെ സസ്പെൻഷൻ ഇന്ന് പിൻവലിക്കണം. ലിവറേ, ഇവനെ വെറുതെ ജപിക്ക് പിടിച്ച് പുറത്തേക്ക് എറിഞ്ഞതല്ല, ഇവൻ കോളേജ് വന്നതിനേക്കാൾ കൂടുതൽ ലോക്കപ്പിൽ കിടന്നിട്ടുണ്ട്. ആ വാർത്തയുടെ കൂടെയൊക്കെ കോളേജിൻ്റെ പേരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. ഒരു ശുദ്ധജല തടാകം അശുദ്ധമാക്കാൻ രണ്ട് തുള്ളി T20 മതി. അച്ചോ, കളി ലിവറിനോട് വേണ്ട. മോനെ, നീ ലിവറാണെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ ഹാർട്ട് ഒരാൾ വേറെയുണ്ട്, ഇരുമ്പൻ സുര. അവനെ വിളിച്ചിട്ട് ഫാദർ തെക്കൻ ആരാന്ന് ചോദിച്ചിട്ട് വാ, ഞാൻ ഓഫീസിലുണ്ടാവും. മാറിയിടാ. അച്ചോ, എന്നെ തിരിച്ചെടുത്തില്ലെങ്കിലേ അച്ഛൻ ഇനി തെക്കോട്ടാണോ വടക്കോട്ടാണോ പോകേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഗുഡ്, അങ്ങനെ വഴിക്കുക. ആൺകുട്ടികളെ എനിക്കിഷ്ടം. ഞാൻ ഓഫീസിലുണ്ടാവും, ടീച്ചേഴ്സുമായിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. പൂർ ബോയ്. നീ ഓഫീസിലേക്കല്ലേ, ബാക്കി നമുക്ക് നോക്കാം. എന്നെ നീ തെക്കോട്ടെടുപ്പിക്കുമല്ലടാ. മൂർച്ചയുള്ള കത്തിയുമായിട്ട് മുൻപിലൊരുത്ത് നിന്നാലും മുള്ളുന്നവനല്ല ഫാദർ തെക്കൻ. ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലൊക്കെ നീ പോയി ഒന്ന് അന്വേഷിക്കേ, ഞാൻ ആരാണെന്ന് പറയും. കുറേ കാലം അവിടുത്തെ ഇടവകേ ഞാനുണ്ടായിരുന്നു. ഇനി പരിസരത്ത് കണ്ട ഇട്ടിച്ചെന്നിട്ട് കൂമ്പ് വാട്ടിക്കളെ. തോമാച്ചാ, ഇവനെയും കറിഞ്ഞേക്ക്. തെക്കനച്ചനോടാ കളി. കർത്താവേ, നിന്റെ ആലയം അശുദ്ധമാക്കിയ കള്ളന്മാരെ നീ ചാട്ടവാറിനടിച്ചു. അതില്ലാത്തത് കൊണ്ട് SMS പിള്ളേരെ ഞാൻ കൈകൊണ്ടടിച്ചു. നീ എന്നോട് പുറക്കണമേ. പരിചയക്കാരില്ലേ? ഹായ് രമണേ. ഇവനെ പറഞ്ഞുവിടേണ്ട സമയമായി. ഹായ് ചിത്ര, ചായക്ക് പാലൊക്കെ ഉണ്ടോ? പിന്നെ മലയാളികൾ മത്തി എന്ന് പറയും, ചൈനക്കാർ ചാള എന്ന് പറയും. അതിന്റെ സംഗതികളൊക്കെ കളഞ്ഞ് ശ്രുതി കൂട്ടിയിട്ടൊന്ന് വറുത്തെടുത്തു. എന്താ കഴിക്കുന്നത് നോക്കട്ടെ. അഞ്ചര മതി, ആറാണെങ്കിൽ കരിയും. എന്നെ എടുത്തു വെക്കടാ അങ്ങോട്ട്. നമസ്കാരം. പേടിക്കണ്ട, സ്ഥിരമുള്ള നാല് ചട്ടി പൊട്ടിയെന്നേ ഉള്ളൂ. സുധി, എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ? അതൊക്കെ നിർത്തിയില്ലേ? ഓ, അണ്ണാ മൂത്താലും മരം കേറ്റം മറക്കില്ലല്ലോ. സുധി, ഉച്ചയ്ക്ക് ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. എന്റെ കുരുവിളെ, ഇന്ന് മുതൽ ഒരു കമ്മിറ്റിക്ക് ഞാനില്ല. ഇനി കുറച്ച് കുടുംബകാര്യങ്ങളുമായിട്ട് ഞാനങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു. വീട് നന്നായ നാട് നന്നാവും സഖാവേ. ഓക്കേ, ഈ ഡ്രംസ് ഒക്കെ ഞാനും പഠിച്ചതാ, പക്ഷെ വായിക്കാൻ അറിയില്ല. അങ്ങനെ പറഞ്ഞു. കണ്ണ് കിട്ടാതിരിക്കാൻ അമ്പലത്തിൽ ഇടാനാ. ഇതെന്തോ മാരകമായ പ്രശ്ന. എന്താ കുട്ടി? ഒരു മിറിന്റെ. ഞാൻ കൊടുത്തോളാം. എന്റെ കഞ്ഞൂടി മുട്ടിക്കാനിട്ട് വന്നോളൂ. എന്നാ സൂക്ഷിച്ചു സൂക്ഷിച്ചു കൊണ്ടു സൂക്ഷിച്ചു പൊട്ടിക്കണേ, പേടിക്കും. ഇതോടെ മനസ്സമ്മതാഘോഷം പിരിച്ചു വിട്ടിരിക്കുന്നു. എല്ലാരും വീട്ടിൽ പോടെ. എന്നും വീട്ടിൽ പോണല്ലേ, ഇന്ന് വീട്ടുകാർക്കൊരു ചേഞ്ച് ആവട്ടെ. ഞാനിത് തീർത്തിട്ടുള്ളൂ. എല്ലാം അടിക്കടാ, അടിച്ച് പൂക്കുറ്റിയായിട്ട് പൂത്തിരിയും കത്തിച്ചിട്ടേ പോവാം. ഈ പൂത്തിരി ഉദ്ദേശിച്ചത് വാളാണോ? അത് ഓർമ്മിപ്പിക്കരുത്, രണ്ടെണ്ണം കൂടെ അടിച്ചോട്ടു പ്ലീസ്. പാലാരിവട്ടത്തുള്ള അക്കനാ, ഒന്ന് ഉറക്കിട്ട് വരാ. ഹലോ, എല്ലാരും പോടാ. രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോ ഏതെങ്കിലും ഒരു അക്കനെ ഉറക്കണം. എന്നാ ഉറക്കിട്ട് തിരിച്ചു വരുവോ? അതുമില്ല. അതെന്താ, വെളുപ്പിനല്ലേ ഫോൺ വെക്കത്തുള്ളൂ, പിന്നെങ്ങനെ തിരിച്ചു വരാനാ? ഞാനിപ്പോ വരാം. സുധീം, നീ പോടാ അക്കനെ ഉറക്കാൻ. എടാ, എന്നെ ഒന്ന് ഉറക്കിട്ട് പോടാ. അമ്മോ. ഹലോ ശ്രീയേച്ചി,
ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചോണ്ടിരിക്ക. കിച്ചേട്ടൻ ഇപ്പൊ തന്നെ 7 ദോശ കഴിച്ചു. ഇപ്പൊ 8. അപ്പാ, സ്കൂൾ സൊസൈറ്റിയുടെ ഫയൽ എടുക്കുമെന്ന് ശ്രീ ഞങ്ങൾ പറഞ്ഞു. പിന്നെ അയാൾ പറഞ്ഞിട്ട് വേണ്ട ഞാൻ ഓർക്കാൻ. ഇങ്ങോട്ട് അമ്മ എന്റെ പ്ലേറ്റ് എടുക്കല്ലേ. വേണ്ട, എനിക്ക് കോളേജിൽ പോണം. ഹലോ കിച്ചേട്ടാ. എന്താന്ന് വെച്ചാ വേഗം കൊടുക്കണം, അവിടെ കോളേജിൽ പോട്ടെ. വരുന്നു എന്റെ മാമൻ. രാവിലെ കുളിച്ച് കുറി തൊട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. നാട്ടിലെ രാമൻ, വീട്ടിലെ രാവണൻ. ഇന്നലെ എന്തായിരുന്നു? അതെ, വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. പിന്നെ ഡ്രസ് എടുക്കാൻ പോണെങ്കിൽ നേരത്തെ വരണം. എന്താ ഒരു നിന്റെ മുഖം കണ്ടാത്തൊന്നും വണ്ടി വഴി വെച്ച് പഞ്ചറാക്കിയത് ഞാനാണെന്ന്. ദേ, ദാമ്പത്യവും പഞ്ചറും കൂടെ കൂട്ടിക്കൊഴക്കരുത്. അവർ വരുന്നുണ്ട്. ചിരിച്ചോ, ചിരിച്ചോ. എന്റെ അളിയാ, കൊച്ചിന്ന് നടന്ന ഇതിലും വേഗം എത്തുമല്ലോ. ലക്ഷ്മിക്കുട്ടിയെ എത്ര നേരം അറിയോ കാത്തിരിക്കണു? റോഡ് മുഴുവൻ എന്ത് ബ്ലോക്ക് ആയിരുന്നെന്ന് അറിയോ? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബസ്സുകൾ ഇങ്ങനെ ഞാനിത് കേക്കണം. 85,000 കാറ് വേണോ 8,00,000 കാറ് വേണോ എന്ന് ഞാൻ അവളോട് ചോദിച്ചതാ. അപ്പയോള് പറഞ്ഞു 85,000 കാറ് മതി, നമുക്കൊരു പെങ്കൊച്ചല്ലേ വളർന്നു വരുന്നത്, ബാക്കി കാശ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഇടാമെന്ന്. എന്റെ അമ്മോ പറയണ പറച്ചിലായിട്ടില്ലേ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു പറഞ്ഞു കൊടുക്കട്ടെ. എന്നാ പിന്നെ ഒന്ന് പറ, ഞങ്ങളോടൊന്ന് അറിയട്ടെ. അന്ന് കല്യാണത്തിന് കഴുത്തിലിട്ട 4 മാലയും 15 വളയും 3 കൊല്ലമായിട്ട് ബാങ്കിൽ ഫിക്സഡ് പണയത്തില്ല. അല്ലേ ചേട്ടാ, സ്വർണം ബാങ്കിൽ കിടന്നാ സേഫ് ആയിരിക്കും, കള്ളന്മാർ കൊണ്ടുപോകില്ല. പെണ്ണെട്ടുമ്പോ അറിയും. നോക്ക് വിശക്കുന്നുണ്ടല്ലേ, വാ മോളെ നമുക്ക് അകത്ത് പോവാം. ഇനി ഇവിടെ നിന്നായി അവൾ പലതും പറഞ്ഞു കൊടുക്കും.